ഇടതുപക്ഷത്തിനെതിരെ രൂക്ഷമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷ പ്രീണനവും ഒപ്പം കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന ഈഴവ എസ് സി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നും അവർ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കാൽക്കൽ കഴിയുന്നവരായി മാത്രം ഒതുങ്ങും എന്ന ധാരണയുടെ പുറത്ത് കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമമാണ് രണ്ടായിരത്തി ഇടതുപക്ഷം കാര്യമായി നടത്തിയതെന്നും ഏറ്റവും ഒടുവിൽ രാജ്യസഭാ സീറ്റ് പോലും ന്യൂനപക്ഷങ്ങൾക്കാണ് ഇടതുപക്ഷം നൽകിയിരിക്കുന്നത് എന്ന രൂക്ഷമായൊരു ആരോപണവും ആക്ഷേപവുമാണ് വെള്ളാപ്പള്ളി നടേശൻ കേരള കൌമിതി എന്ന പത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിനും സി പി ഐക്കുമുള്ള രാജ്യസഭാ സീറ്റുകൾ തങ്ങളോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ക്രൈസ്തവ സമൂഹത്തെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി സി പി എം ഒരു വലിയ ത്യാഗം നടത്തുന്നു തങ്ങളുടെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകുന്നു സി പി ഐയുടെ സീറ്റിലാകട്ടെ ഒരു ഇസ്ലാം മതവിശ്വാസിയെ മത്സരിപ്പിക്കുന്നു അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക എന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് സി പി എമ്മും സി പി ഐയും തങ്ങളുടെ രാജ്യസഭാ സീറ്റുകൾ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മറുപക്ഷത്ത് യു ഡി എഫ് ആകട്ടെ എല്ലാ കാലത്തും തങ്ങൾ മത്സരിച്ചിരുന്ന സീറ്റ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടതുകൊണ്ട് ലീഗിന് സമർപ്പിക്കുകയും ചെയ്യുന്നു അതായത് നിലവിൽ രാജ്യസഭാ സീറ്റിൽ മത്സരിക്കുവാൻ പോകുന്നത് മുഴുവൻ ന്യൂനപക്ഷങ്ങളാണ് എന്നൊരു ആരോപണമാണ് കേരള കേരളകോമതിയിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത് എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന് കാന്തപുരം വിഭാഗത്തിൻ്റെ മുഖപത്രമായ സിറാജിൽ പറയുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം പ്രീണന പരാമർശമായിരുന്നു വർഗീയത വളർത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നതെന്നും വിഷയം നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യണമെന്നുമാണ് അവരുടെ ആവശ്യം ഇടത് സർക്കാരിന്റെ നവോത്ഥാന സമിതിയിൽ നിന്ന് വെള്ളാപ്പള്ളിയെ പുറത്താക്കണമെന്നും സിറാജ മുഖപ്രസംഗത്തിൽ പറയുന്നുമുണ്ട് വെള്ളാപ്പള്ളിയുടെ വ്യാജങ്ങൾ എന്ന തലക്കെട്ടിലാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ പത്രത്തിൽ കുറിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ പരാജയം മുസ്ലിം പ്രീണനം കാരണമാണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് പിണറായി സർക്കാർ മുസ്ലിങ്ങൾക്ക് അനർഹമായത് എന്തെല്ലാമോ വാരിക്കോരി നൽകുന്നു എന്നും വെള്ളാപ്പള്ളി ആക്ഷേപിച്ചു ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒഴിവു വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളും മുന്നണികൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകിയെന്നാണ് ജനാധിപത്യം മതാധിപത്യത്തിന് വഴിമാറിയെന്നും അദ്ദേഹം ആരോപണം ഉയർത്തി സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ചിലത് ചെയ്യാനുണ്ട് ജനങ്ങൾക്കിടയിൽ വർഗീയത വളർത്താനും കുഴപ്പം സൃഷ്ടിക്കുവാനും ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളിയുടേത് അത് തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് മുഖപത്രത്തിൽ പറയുന്നത് പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ സ്വമേധയാ കേസെടുക്കണം ഇടതുപക്ഷ സർക്കാരിന്റെ നവോത്ഥാന സമിതിയിൽ നിന്നുൾപ്പെടെ അദ്ദേഹത്തെ പുറത്താക്കുവാനും തയ്യാറാകണം ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കേരളത്തിന് ഒരു വെള്ളാപ്പള്ളിയുടെ ആവശ്യമില്ല എന്നാണ് പത്രത്തിൽ പ്രധാനമായും പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ന് എത്തി നിൽക്കുന്ന അന്തസാർന്ന നില തനിയെ ഉണ്ടായതല്ലെന്ന് കാന്തപുരത്തിന്റെ പത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സമുദായവും അവർക്കിടയിലെ സംഘടനകളും നന്നായി അധ്വാനിച്ചു തന്നെ സാധ്യമായതാണ് മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞുവെച്ചോ സമുദായത്തിന്റെ അംഗബലം കാട്ടി ഭരണകൂടത്തെ വിരട്ടിയൊന്നും നേടിയിട്ടില്ല മുസ്ലിങ്ങളെന്നും ലേഖനത്തിലുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ രൂപവൽകൃതമായ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി അന്യായ പ്രസ്താവനകൾ നടത്തിയതെന്നാണ് പത്രത്തിൽ ആരോപിക്കുന്നത് ന്യൂനപക്ഷ വിരോധം ഉള്ളിൽ പേറുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നുള്ളത് പുതിയ അറിവല്ല മനസ്സ് ബി ജെ പിക്ക് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന മുന്നണികളോട് ഒട്ടി നിന്ന് വ്യക്തിപരമായും സംഘടനാപരമായും കിട്ടേണ്ടതെല്ലാം നേടിയെടുത്തതിനു ശേഷമാണ് വെള്ളാപ്പള്ളി പരാമർശം നടത്തിയത് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മകനെ ബി ജെ പിയുടെ കൂടെ പുറത്തുവിട്ട ശേഷവും മതേതര മുന്നണിയുടെ ഉപ്പും ചോറും തിന്നാൻ മടിയുണ്ടായിട്ടില്ല എന്നും ലേഖനത്തിൽ പറയുന്നു അർഹമായത് തന്നെ മുസ്ലിം സമുദായത്തിന് ലഭിച്ചിട്ടില്ലെന്നും പത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം നരേന്ദ്ര കമ്മീഷൻ പാലോളി കമ്മിറ്റി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൻ്റെ കേരള പഠനം അനവധി സർക്കാർ ലേഖനങ്ങൾ നിയമസഭയിലെ മറുപടികൾ ഇതെല്ലാം ഇക്കാര്യം ഊന്നിപ്പറയുന്നുണ്ടെന്നും പത്രം വ്യക്തമാക്കുന്നു എന്നിട്ടും വെള്ളാപ്പള്ളി പറയുന്നത് മുസ്ലിം സമുദായത്തിന് സർക്കാർ വാരിക്കോരി കൊടുക്കുന്നു എന്നാണ് മുസ്ലിങ്ങൾക്ക് എന്ത് കിട്ടി എത്ര കിട്ടി അതിൽ അർഹമായത് എത്ര അനർഹമായത് എത്ര രേഖകൾ വെച്ച് സംവദിക്കുവാൻ വെള്ളാപ്പള്ളി തയ്യാറാകണമെന്നും പത്രം ആവശ്യപ്പെടുന്നു ജനം സത്യമറിയട്ടെ അത് അവരുടെ അവകാശമാണല്ലോ എന്നും പത്രത്തിൽ ചോദ്യമുയർത്തുന്നു കേരള ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനമാണ് മുസ്ലിങ്ങൾ അധികാരത്തിൽ അവസരത്തിൽ തൊഴിലിൽ പാർട്ടി പദവികളിൽ സാമൂഹിക നീതിയിൽ സമുദായം അർഹിക്കുന്ന അനുപാതത്തിൽ പങ്കാളിത്തം കിട്ടിയ ഒരു മേഖലയുമില്ലെന്നും സിറാജ് പത്രത്തിൽ കുറിച്ചു കയ്യിലുള്ളത് നഷ്ടപ്പെട്ട അനുഭവം പറയാനുണ്ടെന്നും കാന്തപുരത്തിൻ്റെ പത്രം പറയുന്നു കേന്ദ്ര നിയമത്തിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ സവർണ സംവരണം നടപ്പാക്കിയപ്പോൾ നഷ്ടം സംഭവിച്ചത് മുസ്ലിങ്ങൾക്കാണ് ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭ ഇവിടെയൊന്നും സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യമില്ല അത് ഇന്നോളം കിട്ടിയിട്ടുമില്ല അത് ചോദിക്കുന്നവരെ വർഗീയമായി ചാപ്പയടിക്കാനാണ് പലരും ലക്ഷ്യമിടുന്നത് പത്രം അങ്ങനെയും കുറ്റപ്പെടുത്തുന്നു ജാതിയും മതവും നോക്കി സീറ്റുകൾ വീതം വയ്ക്കുന്ന പാർട്ടികൾക്ക് പോലും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നിഷേധ നിലപാടാണെന്നും പത്രത്തിൽ പറയുന്നു കേരളത്തിൽ നിന്ന് ഇക്കുറി ലോക്സഭയിലേക്ക് പോകുന്നത് ലീഗിൻ്റെതുൾപ്പെടെ മൂന്ന് മുസ്ലിങ്ങളാണ് നായർ സമുദായത്തിൽ നിന്ന് സുരേഷ് ഗോപി ഉൾപ്പെടെ ഏഴ് പേരുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അഞ്ച് പേര് ഈഴവ സമുദായത്തിൽ നിന്ന് രണ്ട് പേര് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് മുസ്ലിം സമുദായമാണെന്നും പത്രം വ്യക്തമാക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത ആരോപണത്തിന് കൃത്യമായ അല്ലെങ്കിൽ ഒത്ത മറുപടി നൽകിയിരിക്കുകയാണ് സിറാജ് ഇനി ഇതിൽ എന്താണ് വെള്ളാപ്പള്ളിക്ക് പറയാനുള്ളതെന്ന് കണ്ടറിയണം